സാർ, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിക്കുന്നതാണ്. അത് ഈ ചോദ്യം ഉരുത്തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പൊതുവെ യങ്സ്റ്റേഴ്സ് വീട്ടിൽ ടി വി കാണുന്നത് എന്ന് പറയുന്നത് കൗച്ചിൽ ഇങ്ങനെ കിടന്ന് വളരെ എന്തുവാ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും മിക്കവാറൊക്കെ ടി വി കാണുന്നത്. അപ്പൊ അത്തരത്തിലൊരു ദിവസം ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത പോയത്, മഹാവിഷ്ണുവും ഏതാണ്ട് ഇതേപോലെ രീതിയിലാണ്, കൗച്ചിൽ കിടക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണോ എന്താണെന്നറിയില്ല. അപ്പോഴ് ഒരു ഒരു ചോദ്യം അതിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഏത് തരത്തിലുള്ള ഒരു സ്ഥിതി അദ്ദേഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി, എന്താണ് അതിലൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് അറിയാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇതിലൂടെ എന്താണ് സ്ഥിതിയുമായി അദ്ദേഹത്തിൻ്റെ കിടപ്പുമായി ഒക്കെ ആയിട്ട് എന്താണ് അതിൻ്റെ പിന്നിലുള്ള മർമ്മം എന്നറിഞ്ഞാൽ കൊള്ളാം. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വവ്യാപകത്വം എന്നാണ് അർത്ഥം. വിഷ്ണു എന്ന ശബ്ദം വേദങ്ങളിൽ ഉണ്ട്, അതിന് വിശ്വവ്യാപകത്വം എന്നുള്ള അർത്ഥത്തിലാണ് വൈദികന്മാരായ പണ്ഡിതന്മാർ അതിനെടുക്കുന്നത്. പിന്നീട് പൗരാണിക ദേവതകളുടെ ആവിർഭാവത്തോടുകൂടി വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ദേവതാ സങ്കല്പം പ്രബലമായി വന്നു എന്ന് പറയാം. അതിനു മുമ്പ് വിഷ്ണു എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ബോധത്തിൻ്റെ അഥവാ വേദാന്തികൾ വിളിക്കുന്ന ബ്രഹ്മത്തിൻ്റെ എല്ലായിടത്തും നിറഞ്ഞുള്ള അവസ്ഥ എന്നാണ് അതിനർത്ഥം പറയുന്നത്. ഇതിൽ സ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പൈ ചോദിച്ചത്. സ്ഥിതിയെ രണ്ട് ധർമ്മങ്ങളുടെ ഇടയിലാണ് പൗരാണിക സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അത് സൃഷ്ടിയും സംഹാരവുമാണ്. ഇപ്പോൾ സൃഷ്ടിയും സംഹാരവും എന്ന് പറയുമ്പോൾ ഒന്ന് ആവിർഭാവവും ഒന്ന് ലയവും അഥവാ ഭവവും പ്രഭവവും പ്രലയവും, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അവിടെ സൂചിതമാകുന്നത്. ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിലുള്ളൊരു ഇൻ്റർവെല്ലായിട്ട് ഇടവേളയായിട്ടാണ് സ്ഥിതിയെ കാണുന്നത്. സ്ഥിതിയാകട്ടെ പ്രപഞ്ചത്തിൻ്റെ പര്യായവും കൂടിയാണ്. എന്താണ് സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രപഞ്ചം. ആവിർഭാവത്തിന് ശേഷം ഇല്ലാതാകുന്നത് വരെയുള്ള നിലനിൽപ്പ്, അതിനെയാണ് സ്ഥിതി എന്ന് വിളിക്കുന്നത്. ആവിർഭവിക്കുന്നത് എന്താണ്? പ്രപഞ്ചമാണ്. ഇല്ലാതാകുന്നത് എന്താണ്? അതും പ്രപഞ്ചമാണ്. ഇനി നിലനിൽക്കുന്നതോ? അതിൻ്റെ പേരാണ് പ്രപഞ്ചം. പ്രപഞ്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവിർഭാവത്തിനും ലയത്തിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനും ഇല്ലാതാകുന്നതിനും ഇടയ്ക്ക് നിലനിൽക്കുന്നത് എന്താണോ അതാണ് പ്രപഞ്ചം. അപ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതിയുടെ പര്യായമായിട്ട് പ്രപഞ്ചത്തെ നമ്മൾ കാണേണ്ടി വരും. ആ പ്രപഞ്ചം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിഗുണാത്മകമാണ്, ഗുണപ്രകൃതി സംഭവമാണ്. അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ ചേർന്ന് അവയുടെ ഏറ്റക്കുറച്ചിലോടുകൂടി സംഭവിച്ചിരിക്കുന്ന, പല വിധത്തിലുള്ള അനുപാതങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ബൈജു ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചലച്ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇത് പ്രാതിഭാസികമായിരിക്കുന്ന വാസ്തവികതയാണ് പ്രപഞ്ചത്തിനുള്ളത്. അതിന് പാരമാർത്ഥികമായിരിക്കുന്നൊരു വാസ്തവികത ഇല്ല. വാസ്തവികതയുണ്ട്, അനുഭവിക്കാൻ സാധ്യമാകുന്നുണ്ട്. പക്ഷെ അനുഭവിക്കുന്നത് വാസ്തവികതയല്ല എന്നും ഒരു തോന്നലാണെന്നും മായികമായിരിക്കുന്ന പ്രാതിഭാസികമായിരിക്കുന്ന ഒരു വാസ്തവികതയാണ് അതെന്നും മനസ്സിലാക്കുന്നത് അതിന് മുകളിലേക്കുള്ള ബോധമുള്ളവനാണ്. ഒരു ബൈജു സൂചിപ്പിച്ച പോലെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ മുഴുകിയിരിക്കുന്നെങ്കിൽ പോലും അത് തീരുമ്പോൾ
അവിടെ നിന്ന് എണീറ്റ് പഴയതുപോലെ സുബോധത്തോടു കൂടി അവൻ്റെ വീട്ടിലേക്കോ അടുത്ത പ്രവൃത്തിയിലേക്കോ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ അവൻ്റെ മുഴുകൽ. ഇതുപോലെ ഒരു ബോധപ്രാപ്തൻ സ്ഥിതിയിൽ മുഴുകുന്നുണ്ട്. പക്ഷെ ആ മുഴുകൽ എന്ന് പറയുന്നത് ആസ്വാദനത്തിൻ്റേതായ മുഴുകലാണ്. ബോധം നഷ്ടപ്പെട്ടിരിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. സ്വബോധത്തോടുകൂടി ഇരുന്ന് ആസ്വദിക്കുകയും സ്ഥിതിയെ ആസ്വദിക്കുകയും സ്ഥിതിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്ഥിതിയിൽ പ്രവേശിക്കുന്നു, ആസ്വദിക്കുന്നു, വിരമിക്കുന്നു. ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ ഒരു ബോധപ്രാപ്തം കടന്നു പോകുന്നതായിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഇത് വിരാമമുള്ള കാര്യമാണോ? അല്ല. വീണ്ടും വീണ്ടും അതിനകത്തേക്ക് പ്രവേശിക്കുകയും ആസ്വദിക്കുകയും വിരമിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ബോധപ്രാപ്തിന് മാത്രമുള്ളത്. അവൻ മാത്രമേ ഇത് അനുഭവിക്കുന്നുള്ളൂ, വേറെ ആർക്കും ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അവർ അവരുടെ കർമ്മങ്ങളാൽ ബന്ധിതരായിട്ട് ആ കർമ്മങ്ങളുടെ നിയമമനുസരിച്ച് നിർബന്ധിതമായി പ്രവേശിക്കുകയും ആസ്വദിക്കുന്നതിൽ ഒരുപാട് വിലക്കുകളും അസ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരിക്കുകയും ഒരു കണക്കൂട്ടലും ഇല്ലാത്തൊരു സമയത്ത് വിരമിക്കേണ്ടിയും വരുന്ന ഗതികേടിലാണ് അല്ലാത്തവർ. എന്നാൽ ബോധപ്രാപ്തന്മാരായിട്ടേ അവർ അവരുടെ വരവിനായിട്ട്, അവരുടെ ആഗമനത്തിനായിട്ട്, പ്രവേശത്തിനായിട്ട് അവർ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ആ കർമ്മങ്ങളുടെ സഞ്ചയം ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവേശിക്കുകയും ആ സ്ഥിതിയിൽ അവർ ആസ്വദിക്കുകയും പിന്നീട് അവർ വിരമിക്കുകയും ചെയ്യുന്നു. അതാണ് അവിടെയുള്ള വ്യത്യാസം. അപ്പോൾ ആ സ്ഥിതി പ്രവേശം, ആസ്വാദനം, വിരാമം എന്ന് പറയുന്ന മൂന്ന് കണ്ടീഷനുകളിൽ, മൂന്ന് ഘട്ടങ്ങളിലൂടെ അവർ പോകുമ്പോൾ അവരുടെ നടുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണ് ആസ്വാദനം, അഥവാ ലീല എന്നതിനെ വിളിക്കുന്നു. ലീല എന്ന് വിളിക്കുമ്പോൾ അവരറിഞ്ഞുകൊണ്ട് ആടുന്ന ഒരു ലീല, അതായത് അവരുടെ ഒരു ഗെയിമാണ് അതെന്ന് മനസ്സിലാകാം. ആ ഗെയിമിനകത്ത് ചേഷ്ട കൊണ്ട് തീർച്ചയായിട്ടും ഒരു വളരെ പാസീവായിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എങ്കിൽ പോലും ഉള്ളുകൊണ്ട് വളരെ പാസീവായിരിക്കുന്നു. അപ്പോൾ ഉള്ളുകൊണ്ട് അങ്ങനെ പാസീവായിരിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് പൗരാണിക ദേവതാ സങ്കല്പങ്ങളിൽ വിഷ്ണു എന്ന ദേവതയെ ശയിക്കുന്നതായിട്ടും നിരീക്ഷിക്കുന്നതായിട്ടും ആസ്വദിക്കുന്നതായിട്ടും ഒക്കെയുള്ള ഒരു വിഭാവനത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. കാരണം അവിടെ പാസീവായിട്ടുള്ളൊരു റോളാണ് അവിടെ ഉള്ളത്. സൃഷ്ടിപരമായിരിക്കുന്ന ഒരവസ്ഥയോ സംഹാരത്തിൻ്റേതായ ഒരവസ്ഥയിലോ ഉള്ളതിനേക്കാൾ പാസീവായിട്ട് കർമ്മങ്ങളുടെ നിയന്ത്രണത്തിൽ, കർമ്മങ്ങളുടെ നിയന്ത്രണത്തിൽ ബോധം എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നിരീക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ബോധപ്രാപ്തൻ്റെ ധർമ്മമെങ്കിൽ ആ ധർമ്മമാണ് അവിടെ ഉത്തമനായിരിക്കുന്ന യോഗേശ്വരനായിരിക്കുന്നത് എന്നൊക്കെ നാം നാമസംഹിതകളിലൊക്കെ പുകഴ്ത്തുന്ന ആ സങ്കല്പത്തെ അവിടെ ശയ്യാവലംബിയായിട്ട് കാണിക്കുന്നത്. ശയ്യാവലംബി എന്ന് പറയുമ്പോൾ രോഗശയ്യയല്ല, പക്ഷേ വിശ്രമം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ വിശ്രമം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ആക്റ്റീവാകാത്ത, അതായത് അനാവശ്യമായിട്ട് ഒരിക്കലും കർത്തവ്യത്തിൽ ഏർപ്പെടാത്ത രീതിയിൽ സ്വസ്ഥമായിരിക്കുന്നൊരവസ്ഥയായിട്ടാണ്. ഏതാണ്ട് അതുപോലെ തന്നെ ശിവനെയും നിത്യസമാധിയിലാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ സാത്വികമായിട്ട് ശിവനെയാണ് കണ്ടുവരുന്നത് ശൈവ സിദ്ധാന്തങ്ങൾ. വൈഷ്ണവർ സാത്വികമായിട്ട് ശിവനെ കാണുന്നില്ല ഒരു പക്ഷേ. പക്ഷേ പാരമ്പര്യത്തിൽ, ഭാരതീയമായിരിക്കുന്ന പാരമ്പര്യത്തിൽ ശിവനെ സാത്വികനായിരിക്കുന്ന ബോധത്തിൻ്റെ പ്രത്യേകത, ബോധത്തിൻ്റെ പ്രതിനിധിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വൈഷ്ണവ ആയിരിക്കുന്നതെല്ലാം അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശൈവ വൈഷ്ണവാദികൾ എന്ന് പറയുന്ന രണ്ട് വിഭാഗം ഉണ്ടായിരിക്കുന്നത് ബോധത്തിൻ്റെയും, ക്ഷമിക്കണം, ചിത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും, അതായത് അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും വിഭജനങ്ങളാലാണ് എന്ന് ഞാനൊരിക്കൽ നിക്സൺ സാറിൻ്റെ വൈഷ്ണവ
സങ്കല്പത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ വിശദീകരിച്ച് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം നീണ്ട ഒരു ഉത്തരമായിരുന്നു അതെന്നെൻ്റെ ഓർമ്മ. അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഭാരതത്തിലുണ്ടായിരുന്ന രണ്ട് തരത്തിലുള്ള ധാരകളാണ്. ആ ധാരകൾ ഒന്ന് ബോധത്തിൻ്റേതായ, അതായത് ധ്യാനാത്മകമായിരിക്കുന്ന തത്വത്തിലേക്കുള്ള യാത്ര ആയിരുന്നു ശൈവ സിദ്ധാന്തങ്ങൾ മിക്കതും. എന്നാൽ വൈഷ്ണവമാകട്ടെ ഭക്തി പ്രധാനമായിട്ട് അനുഭവത്തിൻ്റേതായ തരത്തിലുമാണ്. അപ്പോൾ ഒന്നിനെ സ്ത്രൈണമായിട്ടും ഒന്നിനെ പൗരുഷമായിട്ടും ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിഭജിക്കാം. അപ്പോൾ ആ അവസ്ഥയിലാണ് ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ബൈജു പറഞ്ഞ വളരെ ശരി തന്നെയാണ്, സ്ഥിതി എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും തലത്തിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ബോധം അവിടെ ആസ്വദിക്കുന്നു, ബോധം നമ്മളിലൂടെ ഈ ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ പ്രതിദാനം ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.